ഇന്ത്യ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തൊപ്പിയുടെ വളി എന്ന് പറയുന്ന ഒരു പുതിയ അധ്യായത്തിലേക്കാണ്. തൊപ്പി വളിവിട്ടതും വളിപ്പാട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തു പോലീസ്, അങ്ങനെ കുറേ വളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സദാചാരം, കലാചാരം, സംസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സംസ്കാര സംബന്ധമായിട്ടുള്ള എനിക്ക് തൊപ്പിനെ അറസ്റ്റ് ചെയ്തത് തൊപ്പിയുടെ വീട് ചവിട്ടി പൊളിച്ച് വീട്ടിൽ കയറി തൊപ്പി വെടിവെച്ചു പറഞ്ഞായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. തൊപ്പിയെ വെറുതെ അങ്ങനെ അങ്ങോട്ട് വീട് കുത്തിപ്പൊളിച്ചാൽ മാത്രം പോരായിരുന്നു, തൊപ്പിയെ പറ്റുകയാണെങ്കിൽ വെടിവെച്ച് വരെ കൊള്ളണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇനി അവൻ വളിയിടുവോ എനിക്ക് തോന്നുന്നില്ല, ഇനി അവൻ വളിയിട്ടില്ല. ഇപ്പം അവനും മനസ്സിലായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ നേരിടുമ്പോഴാണ് പലരും വളി നിൽക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിനകത്ത്, ആർഷഭാര സംസ്കാരത്തിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെങ്ങനെ പെരുമാറണം? ഒരു പബ്ലിക് ഇടത്തിൽ വന്നിട്ട് വളി എന്ന് പറയാമോ? പറയാൻ പാടില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ തന്നെ വല്ല ബിഗ് ബോസിലൊക്കെ നിന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ചിലപ്പോൾ എടുത്തിട്ട് നമുക്ക് ചിരിക്കാനൊക്കെ ഉള്ള എലമെൻ്റൊക്കെ അതിനകത്ത് കിട്ടും. അല്ലാതെ സാധാരണക്കാർ വെറുതെ വളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു രീതി അതല്ലല്ലോ. നമ്മൾ സാധാരണക്കാരായ ഒരു മനുഷ്യർ, മാന്യനായ ഒരു മനുഷ്യൻ വളിവിട്ടാൽ, ഇപ്പോൾ ഒരു പൊതു സ്ഥലത്ത് നിന്ന് വളിവിടേണ്ട ഒരു സാഹചര്യം വന്നു വിചാരിക്കുക, വളിവിടാൻ വന്നാൽ പോലും നമ്മൾ വിട്ടരുത്, ഇങ്ങനെ പിടിച്ചിറങ്ങണം. മനസ്സിലായോ? പിടിച്ചിങ്ങനെ നിർത്തി അഥവാ ഇനി കൈവിട്ട് പോയാൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് വേറൊരാളുടെ നേരെ ആരോപിക്കുകയും കൂടി ചെയ്യാം. മനസ്സിലാവട്ടോ? മറ്റൊരാൾക്ക് നേരെ ഇത് ഈ വിട്ട വളി അവനാണ് വിട്ടതെന്നുള്ള ഭാവത്തിൽ നമ്മൾ നിൽക്കുക. മനസ്സിലായി? അങ്ങനെയാണ് ഒരു മാന്യം പെരുമാറേണ്ടത്. അല്ലാതെ ഈ ഒരുമാതിരി പബ്ലിക്കായിട്ട് വെറുതെ റൂട്ടിൽ വന്നിട്ട് ചക്കക്കുരു വിട്ട വളി, വളി വിട്ടു ചക്ക വളി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? അതൊക്കെ വളരെ മോശമായി പോയി. അങ്ങനെ ഒന്നും ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എടുത്ത നിലപാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല സദാചാരബോധമുള്ള മാധ്യമങ്ങളാണ്. ഒരു വീട് തല്ലിപ്പൊളിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലും വളരെ നൈസായിട്ടുള്ള നിലപാടെടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, സദാചാരബോധം എല്ലാം മാധ്യമങ്ങൾക്കും ഉണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നല്ല സദാചാരബോധത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആരും വളിവിടാതിരിക്കട്ടെ, ആർക്കും ഇനി മേലിൽ വളി വരാതിരിക്കട്ടെ. ആരും ചക്കക്കുരു തന്നായിരിക്കുക. ഈ കടല, പരിപ്പ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി അഥവാ വളി വരികയാണെങ്കിൽ തന്നെ പിടിച്ചു നിർത്തുക, പരമാവധി പിടിച്ചു നിർത്തുക. പൊതു സ്ഥലങ്ങളിൽ നിന്ന് വളി വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരി എന്നാൽ, പീസ് ഔട്ട്.